ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മിനിമം 10-ാം ക്ലാസ് പ്ലസ് അതിനോട് കൂടി ഐ ടി ഉള്ളവർക്ക് വേണ്ടിയിട്ട് 5,395 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപ്രന്റീഷിപ്പിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ യാന്ത്ര ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കോ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരിക്കും നോക്കാം. ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് അപ്രന്റീഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് ട്രേഡ് അപ്രന്റീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മിനിമം 10-ാം ക്ലാസ് ഉള്ളവർക്കും ഐ ടി വിഭാഗത്തിനും നോൺ ഐ ടി വിഭാഗത്തിനും ഐ ടി വിഭാഗത്തിന് 10-ാം ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് ഐ ടി ഉണ്ടായിരിക്കാം. നോൺ ഐ ടി ആണെങ്കിൽ വെറും 10-ാം ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏകദേശം 5,395 ഒഴിവുകൾ. അതിൽ 3,508 ഐ ടി കാറ്റഗറിയിലും 1,887 നോൺ ഐ ടി ഐ കാറ്റഗറിയിലുമായിട്ട് ഇപ്പോൾ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. 1/3/2023 ഈ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. 3/3/2023 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഇതിലേക്ക് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റേതായുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. SC ST 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് PH കാൻഡിഡേറ്റ്സിനും മറ്റുള്ള കാറ്റഗറിക്കൊക്കെ അഡീഷണൽ 10 വർഷത്തെയും ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്കൊണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നോൺ ITI കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് 10-ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി. 10-ാം ക്ലാസ് പാസ്സായവർക്ക് നോൺ ITI കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാം. ഇനി ITI കാറ്റഗറി ആണെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്കൊരു SC VTO അല്ലെങ്കിൽ NC VTO അംഗീകരിച്ച ഒരു ITI ഉള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നല്ല അവസരം തന്നെയായിരിക്കും. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് yantra.co.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി വെബ് പോർട്ടൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളും കൂടുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന ട്രെയിനിങ് പീരീഡ് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് 6,000 മുതൽ 7,000 വരെയായിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കും. സ്റ്റൈപ്പൻഡ് കുറവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവാൻ നിങ്ങൾക്ക് ഇതിലേക്കൊരു എക്സ്പീരിയൻസ് വേണമെന്നുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.